രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. ബാരിക്കേഡുകൾ നീക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ, തീരുമാനമെടുക്കാനുള്ള തടസ്സം പോലുള്ള സംഗതികൾ ഇനിയിപ്പോൾ അവിടെ ബാക്കിയില്ല എന്നാണ് തൗഫീഖ് അസ്ലം റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി സംഭലിൽ പോയി സന്ദർശനം നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം തടഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. ഈ ധനസുമോദ് കൂടി നമ്മോടൊപ്പം ചേരും. ധനസുമോദ്, ഇവിടെ നിന്ന് മടങ്ങുന്ന രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്കായിരിക്കുമോ? ഇപ്പോൾ നേരത്തെ പുറകെയിട്ടിരുന്ന പോലീസിന്റെ ബസ്സുകൾ എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ബസ്സുകളും ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഡൽഹിയിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു വഴിയൊരുക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ പോലും രാഹുൽ ഗാന്ധിക്ക് പോകാനുള്ള മുന്നോട്ട് പോകാനുള്ള ബാരിക്കേഡുകൾ ഇവിടെ ഒരു 5 ലെവലായിട്ടാണ് ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്നത്. ഈ ബാരിക്കേഡുകൾ ഇതുവരെ പോലീസ് എടുത്തു മാറ്റിയിട്ടില്ല. ജനക്കൂട്ടവും കോൺഗ്രസ് പ്രവർത്തകരും സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെയും അതേപോലെ തന്നെ യുപിയിലെയും നിരവധി ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ തെങ്ങിക്കൂടിയിട്ടുണ്ട്. ഇവർ മാറുന്നതനുസരിച്ച് ഈ ബാരിക്കേഡുകൾ ഒഴിവാക്കാൻ പോലീസ് ഇവിടെ ഇപ്പോൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് കൈകോർത്ത് പിടിച്ച ആ വഴിയിലൂടെ, പോലീസ് ഒരുക്കുന്ന വഴിയിലൂടെ രാഹുൽ ഗാന്ധിക്ക് തിരികെ പോകാം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യു പി അതിർത്തിയിലുള്ള ഒരു ബാരിക്കേഡ് ഇപ്പോഴും മാറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഈ മടങ്ങിപ്പോക്ക് താൽക്കാലികത്തേക്ക് മാത്രമാണ്. കാര്യം ഇനിയും തിരിച്ചു വരും, സമ്മറിലേക്ക് പോകണം എന്നുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു ആവശ്യം ഒരിക്കലും പൂർണ്ണമായി നിഷേധിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഈ നിരോധനാജ്ഞയുടെ പേരിൽ തങ്ങളെ കടത്തിവിട്ടില്ലെങ്കിൽ പോലും ഉടൻ തന്നെ തിരികെ വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്നത്. രാഹുൽ ഗാന്ധിക്ക് മടങ്ങിപ്പോകാൻ കഴിയും വിധത്തിൽ ബാരിക്കേഡുകൾ പുനഃക്രമീകരിക്കുകയാണ് ഡൽഹി പോലീസ്. ഗാസിപ്പൂർ അതിർത്തിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ തടയുകയും അദ്ദേഹം മടങ്ങിപ്പോകാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി പലതരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചെങ്കിലും പോലീസ് അതൊന്നും സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് മടങ്ങിപ്പോവേണ്ടി വരികയാണ്. തൗഫീഖ് അസ്ലം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തൗഫീഖ്, വളരെ വേഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ സംഘം മടങ്ങുമോ? അദ്ദേഹത്തിന് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ അവിടെ. ഒന്നിനു പുറകെ ഒന്നായിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ മുന്നോട്ടെടുത്തിരിക്കുകയാണ്. ബാരിക്കേഡുകൾ മറികടന്ന് വാഹനം മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. പോലീസ് ബാരിക്കേഡുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. വാഹനവ്യൂഹങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ
ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് ഇപ്പോൾ ആദ്യം മുന്നോട്ട് പോകുന്നത്. അതിന് പിന്നാലെയായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വാഹനം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കെ സി വേണുഗോപാൽ എം പി, ഈ മൂന്നാളുകളാണ് ഒരു വാഹനത്തിലുള്ളത്. അവരുടെ വാഹനവും ഇപ്പോൾ ഈ പോലീസ് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോലീസ് ഒരുക്കിയ വഴിയിലൂടെ ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. ഒരു കാരണവശാല സമ്പലിലേക്ക് പോകരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മടങ്ങുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ഡൽഹിയിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു ദിവസം സമ്പലിലേക്ക് പോകുമെന്നാണ് രാഹുൽ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആ പോലീസിന്റെ നിർദ്ദേശം രാഹുൽ മറികടക്കുന്നില്ല. പലതവണ പോലീസുമായി അനുവാദം നൽകിയില്ല. തുടർന്നാണ് ഇപ്പോൾ രാഹുലിന്റെ വാഹനം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധി, കെ സി വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പോലീസിന്റെ അനുവാദത്തോടുകൂടി പോകാനായിട്ടാണ് പോലീസ് പറയുന്നത്. ഒരു കാഴ്ചയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ പോലീസ് അനുവദിക്കുമ്പോൾ സാധ്യതയാണ് പോലീസിന്റെ ആ ഭാഗത്തുനിന്നുകൊണ്ട്. പോലീസ് എന്തായാലും ഇവിടെ തടഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇത് മറികടക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റൊരു ദിവസം വരാനുള്ള തീരുമാനമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. വാഹന വ്യൂഹം ഇപ്പോൾ പോലീസ് ബാരിക്കേഡുകൾ മാറ്റിയതിനെ തുടർന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. പ്രിയങ്കയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലുമാണ് ഒരു വാഹനത്തിലുള്ളത്. ഈ മൂന്നാളുകളും കൂടി ഇപ്പോൾ മൂന്ന് പേരും അതോടൊപ്പം തന്നെ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സംഘവും ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. പലതവണ പോലീസുമായി ചർച്ച നടത്തിയിരുന്നു സമ്പലിലേക്ക് ഉള്ള അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട്. എന്നാൽ അതിന് പോലീസ് അനുമതി നൽകിയിരുന്നില്ല. അതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മടങ്ങാനായി തയ്യാറായിരിക്കുന്നത്. രാഹുലിന്റെ വാഹന വ്യൂഹം അപൂർണമായും ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്ര ഇപ്പോൾ രാഹുൽ ആരംഭിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അദ്ദേഹത്തിന് സംഭൽ സന്ദർശിക്കാനുള്ള അനുമതി ഉത്തർപ്രദേശ് പോലീസ് നൽകിയില്ല. രാഹുൽ ഗാന്ധിയുടെ സംഘം മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സംഭലിലെ സംഘർഷഭൂമിക സന്ദർശിച്ചു മടങ്ങാനുള്ള രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ ആഗ്രഹം നടന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം തടയുകയാണ് പോലീസ് ചെയ്തത്.